ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ താത്ത ക്രിയേറ്റ് ചെയ്ത കുറച്ച് ബോട്ടിൽ വർക്ക്സ്. അപ്പോൾ ഇന്ന് താത്ത ചെയ്തിട്ടുള്ളത് ടോം ആൻഡ് ജെറിൻ്റെ ഒരു ബോട്ടിൽ ആർട്ടാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ, അപ്പോൾ അത് നിങ്ങളെ കാണിക്കാനാണ്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കളറായിട്ട് ഞാൻ ഇവിടെ ക്യാമലിൻ്റെ പോസ്റ്റർ കളറാണ് വരുന്നത്. ഇതിന് 90 രൂപയാണ് വില വരുന്നത്. ഇതിൽ 6 ഷെയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ വെള്ള കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു സ്പോഞ്ച് എടുക്കണം. അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഇതിന് അതിലിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് ബോട്ടിൽ ഫുള്ളായിട്ട് കൊടുക്കണം. രണ്ട് കോട്ട അടിച്ച് ഡ്രൈ ആക്കി എടുത്ത ബോട്ടിലാണ്. ഇതിൽ ടോം ആൻഡ് ജെറിൻ്റെ പിക്ചറാണ് നമ്മൾ ട്രേസ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പിക്ചറാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് ടോം ആൻഡ് ജെറി ഡ്രോയിങ് പിക്ചറിന് അടിച്ചത്. നമുക്ക് ഈ ഇങ്ങനത്തെ പിക്ചർ കിട്ടും. എന്നിട്ട് അത് ഫോണിൽ നമ്മൾ ട്രേസ് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ വാട്ടർ പേപ്പറിലാണ് ട്രേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ചെയ്യാനുള്ളതാണ്. ഈ ബാക്ക് സൈഡിൽ ഒരു ടോം ആൻഡ് ജെറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കോഡ്സാണ്. ഇത് ബാക്ക് സൈഡിൽ ചെയ്യാനുള്ളതാണ്. കാർബൺ പേപ്പർ എപ്പോഴും ബട്ടർ പേപ്പറിനെക്കാട്ടി ചെറുതായിരിക്കണം നമ്മൾ ബോട്ടിലേക്ക് ട്രേസ് ചെയ്യാനായിട്ട്. ആദ്യം കാർബൺ പേപ്പർ ഇതേപോലെ കമ്പ്തി വെച്ച് നമുക്ക് എവിടെയാണ് ചിത്രം വരേണ്ടത് വെച്ചാൽ ആദ്യം മരു വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് നിങ്ങളെ ട്രേസ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ടോം ആൻഡ് ജെറി ഫ്രണ്ട്ഷിപ്പിൻ്റെ കോഴ്സ് ഇതാക്കാണ്ട് അത് നമ്മുടേതായിട്ടൊരു യെല്ലോ കാർബൺ പേപ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്യണം. നന്നായിട്ട് നമ്മൾ ട്രേസ് ചെയ്യാതെ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഏ ഭാഗമാണ് അതിനെ വെച്ചിട്ട് ഉപയോഗിച്ചാൽ ഒരു പെന്നെടുത്തിട്ട് നമുക്ക് ഇത് കുപ്പിയിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ട്രേസ് ചെയ്തിട്ട് അപ്പം നമ്മളത് എങ്ങനെ നോക്കാം. അപ്പം ഇത് നമുക്ക് മല്ലമ്പൂല കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇവിടെ നമ്മൾ ക്യാമലിൻ്റെ പോസ്റ്റർ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റിങ്ങിന് 0 സൈസ് ബ്രഷാണ് കൂടി യൂസ് ചെയ്യുന്നത്. കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബോർഡർ ഒന്ന് വരച്ചെടുക്കാം. നമ്മളിത് മുഴുവനായിട്ട് ഈ കളറ് കൊടുക്കുക കേട്ടോ ഇതിന്. ഏകദേശം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിക്ക് നമ്മൾ കാപ്പിയും വെള്ളയും മിക്സ് ചെയ്തിട്ടാണ് ഈ കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഇതാണ് നമ്മുടെ ബോട്ടിന്റെ ലാസ്റ്റ് ലുക്ക്. അപ്പൊ ഇതിന്റെ ബാക്ക് വാഷ് ഞാൻ എല്ലാവർക്കും ഇന്നത്തെ ബോട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.